അമ്മോ ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ, എന്റെ ഉള്ളേ ഗ്യാസ് പൊട്ടി. മൈ ഗോഡ്, ഗ്യാസ് ഉണ്ടെങ്കിൽ പൊട്ടി തെറിക്കൂ കേട്ടോ. അല്ല വീടിന്റെ പണിയാണ്. അമ്മോ ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ, എന്റെ ഉള്ളേ ഗ്യാസ് പൊട്ടി. കോഴിക്കോട് നല്ലളത്ത് വീടിന് തീ പിടിച്ചതിനെ തുടർന്ന് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചു. സംഭവ സമയത്ത് വീട്ടിൽ ആരും ഇല്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. നല്ലളത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മൈ ഗോഡ്, ഗ്യാസ് ഉണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കൂ കേട്ടോ. വീടിന്റെ പണിയാണ്. ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ, എന്റെ ഉള്ളേ ഗ്യാസ് പൊട്ടി. മൈ ഗോഡ്, ഗ്യാസ് ഉണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കൂ കേട്ടോ. വീടിന്റെ പണിയാണ്. കൂടുതൽ വിവരങ്ങളുമായി അശ്വിൻ വല്ലത്ത് ചേരുന്ന കോഴിക്കോട് നിന്നും. അശ്വിൻ, ഭീകര ദൃശ്യങ്ങളാണ്, വലിയ സ്ഫോടക ശബ്ദം കേൾക്കുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? അശ്വതി, നല്ലളം കിഴുവനപ്പാടത്താണ് സംഭവം. സന്ധ്യയോടുകൂടിയായിരുന്നു സംഭവം ഉണ്ടായത്. ഇത് ഇവർ താമസിക്കുന്ന താൽക്കാലിക ഷെഡാണ്. സമീപത്ത് തന്നെ വീടിന്റെ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നുണ്ട്. ഇന്ന് ആ വീട്ടിൽ ഒരു ചടങ്ങുണ്ടായിരുന്നു. ആ വീടിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കട്ടിലുവെപ്പ് ചടങ്ങുണ്ടായിരുന്നു. ഇവിടെ ഈ ചടങ്ങിനുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ ഭക്ഷണം മറ്റു സാധനങ്ങളും അടുത്തുള്ള വീട്ടിൽ കൊടുക്കുന്നതിന് വേണ്ടി ഈ വീട്ടിലുണ്ടായിരുന്നവർ പോയ സമയത്താണ് ഇത്തരത്തിൽ ഒരു തീപിടുത്തമുണ്ടായത്. തീ പിടിച്ചതിന് ശേഷം ഗ്യാസ് സിലിണ്ടറിലേക്ക് പടരുകയായിരുന്നു. അതിനുശേഷം ഗ്യാസ് സിലിണ്ടർ വലിയ ശബ്ദത്തോടുകൂടി പൊട്ടിത്തെറിച്ചു. ഭാഗ്യത്തിന് മാത്രമാണ് ആളപായം ഒഴിവായത്. ഇവർ അതിന് ഈ തീപിടുത്തം ഉണ്ടാകുന്നതിന് അല്പസമയം മുൻപാണ് ആ വീട് വിട്ട് പോയത്. ഈ താൽക്കാലിക ഷെഡിനാണ് തീ പിടിച്ചത്. അവിടെ ഇവരുടെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പണവും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ സൂക്ഷിച്ചിരുന്നു. പണവും സ്വർണവും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് എത്രയാണ് എന്നത് സംബന്ധിച്ച് ഉള്ള കണക്ക് ലഭ്യമല്ല. പക്ഷേ ഇവിടെ ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. അശ്വതി, കോഴിക്കോട് നല്ലളത്താണ് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. വീടിന് തീ പിടിക്കുകയും തുടർന്ന് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിക്കുകയുമായിരുന്നു. അശ്വിൻ വെള്ളത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. അശ്വിൻ, ഈ തീപിടുത്തം ഉണ്ടായത് എങ്ങനെയാണ് എന്നത് സംബന്ധിച്ച് വിവരങ്ങൾ നമുക്ക് ലഭ്യമാണോ? എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമല്ല. തീ അണച്ചു വരുന്നതേ ഉള്ളൂ. ഈ ഷെഡിന്റെ താൽക്കാലിക ഷെഡിന്റെ പരിസരത്ത് മറ്റു വീടുകൾ ഇല്ലാതിരുന്നതും വലിയ അപകടം ഒഴിവാക്കി. സമീപത്തുള്ള 5 തെങ്ങുകൾ കത്തിപ്പോയിട്ടുണ്ട്. അത്ര വലിയ ഒരു തീപിടുത്തം തന്നെയായിരുന്നു. അതുമാത്രമല്ല ഗ്യാസ് സിലിണ്ടറിലേക്ക് തീ പടർന്നതോടുകൂടി വലിയ സ്ഫോടന ശബ്ദത്തോടുകൂടിയാണ് പൊട്ടിത്തെറി ഉണ്ടായത്. സമീപത്തെ വൈദ്യുത ലൈനിലേക്ക് വരെ തീ എത്തുന്ന തരത്തിലേക്ക് അത്ര വലിയ ഒരു സ്ഫോടനം തന്നെയാണ് ഉണ്ടായത്. അത് രണ്ടാമത്തെ സ്ഫോടനം ഉണ്ടായത് ഗ്യാസ് സിലിണ്ടറിൽ നിന്നാണ് എന്ന് വ്യക്തമാണ്. പക്ഷേ തീ പിടിച്ചത് എങ്ങനെയാണ് എന്നത് സംബന്ധിച്ചുള്ള വ്യക്തതയില്ല. അവിടെ ഇന്നൊരു ചടങ്ങുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഭക്ഷണം പാകം ചെയ്യലും മറ്റുമുണ്ടായിരുന്നു. അടുപ്പിൽ നിന്നാണോ തീ പടർന്നത് അതോ മറ്റു ഷോർട്ട് സർക്യൂട്ടോ മറ്റു കാര്യങ്ങളുണ്ടോ അതൊക്കെ പിന്നീട് വ്യക്തമാകേണ്ടതാണ്. അത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും ഇപ്പോല്ല. തീ അണഞ്ഞു വരുന്നതേ ഉള്ളൂ. ഈ വീട്ടിന്റെ ഉടമസ്ഥർ പരിസരത്ത് ഇപ്പോൾ അല്പസമയം മുൻപ് മാത്രമാണ് എത്തിയത്. പരിസരവാസികളാണ് ആദ്യം തീ പടർന്നത് കണ്ടത്. അതിനെ തുടർന്നാണ് ആ സമയത്ത് പകർത്തിയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഈ ദൃശ്യങ്ങൾ പകർത്തുന്ന സമയത്ത് തന്നെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ഫയർഫോഴ്സ് എത്തി തീ അണക്കുകയായിരുന്നു. വളരെ പണിപ്പെട്ടാണ് ഫയർഫോഴ്സ് തീ അണച്ചത്. അശ്വതി, ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ, എന്റെ ഉള്ളേ ഗ്യാസ് പൊട്ടി. മൈ ഗോഡ്, ഗ്യാസ് ഉണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കൂ കേട്ടോ. അല്ല വീടിന്റെ പണിയാണ്. ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ, എന്റെ ഉള്ളേ ഗ്യാസ് പൊട്ടി. കോഴിക്കോട് നല്ലളത്ത് വീടിന് തീ പിടിച്ചു. അതിനുശേഷം ആ വീടിനകത്തുണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ ന്യൂസ് 18ലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആളപായം ഇല്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. വീടിനുള്ളിൽ ആരും ഉണ്ടായിരുന്നില്ല. അവർ പുറത്തേക്ക് പോയ സമയത്തായിരുന്നു ഈ അപകടം നടന്നത്. വലിയ ഒരു അപകടമാണ് ഒഴിവായിരിക്കുന്നത്. അശ്വിൻ വല്ലത്ത് ഒരിക്കൽ കൂടി ചേരുന്നു. അശ്വിൻ, ഇത്തരത്തിലൊരു വീടിന് തീ പിടിക്കുമ്പോൾ സ്വാഭാവികമായും നാട്ടുകാർ അവിടേക്ക് ആ പരിസരത്തേക്ക് ഓടിക്കൂടുന്നതൊക്കെ
സ്വാഭാവികമായി ഉണ്ടാകുന്ന നടപടിയാണ്. ഇവിടെ അത് സംഭവിച്ചിട്ടില്ല, അടുത്തേക്ക് ആരും പോയിട്ടില്ല എന്ന് തന്നെ നമുക്ക് കരുതാം. കാരണം അങ്ങനെയാണെങ്കിൽ ഈ ഒരു സ്ഫോടനത്തിൽ ആർക്കെങ്കിലും ഒക്കെ പരിക്കേൽക്കും, ഇത്തരത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നത് വലിയ ആശ്വാസമല്ലേ? തീർച്ചയായും അശ്വതി, സ്വാഭാവികമായും ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായാൽ അത് ഓടിച്ചെന്ന് അണയ്ക്കാനുള്ള ശ്രമങ്ങളായിരിക്കും ആദ്യം ഉണ്ടാവുക. പക്ഷെ അതിനുള്ള ഒരു സമയം ലഭിക്കുന്നതിന് മുൻപ് തന്നെ ആളുകൾ വീടിനടുത്തേക്ക് ഓടിക്കൂടുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്തിനകം തന്നെ ഗ്യാസ് സിലിണ്ടറിലേക്ക് തീ പടരുകയും വലിയ സ്ഫോടന ശബ്ദത്തോടുകൂടി പൊട്ടിത്തെറി ഉണ്ടാവുകയും ചെയ്തു. അതോടുകൂടി തന്നെയാണ് പിന്നീട് നാട്ടുകാർ ഫയർഫോഴ്സിനെ അറിയിക്കുന്നതും ഫയർഫോഴ്സ് എത്തിയതിനെ തുടർന്നാണ് തീ അണയ്ക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തുടങ്ങുന്നത്. അതായത് തീ പടർന്നു തുടങ്ങി പെട്ടെന്ന് തന്നെ അത് ഗ്യാസ് സിലിണ്ടറിലേക്ക് എത്തി എന്ന് വേണം മനസ്സിലാക്കാൻ. ആളുകൾക്ക് വീടിനടുത്തേക്ക് ഓടിയെത്താനുള്ള ഒരു സമയമില്ലായിരുന്നു. അതിനു മുൻപ് തന്നെ പൊട്ടിത്തെറി ഉണ്ടായി. അതിനിടയിൽ മൊബൈൽ ഫോണിൽ ഈ ദൃശ്യങ്ങൾ പകർത്തുമ്പോഴാണ് ഈ പൊട്ടിത്തെറി ഉണ്ടാവുന്നതും. അവർ പറയുന്നത് അതിനകത്തുനിന്ന് തന്നെ വ്യക്തമാണ്, ഗ്യാസ് ഉണ്ടെങ്കിൽ ഗ്യാസിലേക്കും തീ പടർന്നിരിക്കും, ശ്രദ്ധിക്കണം എന്ന് ഈ വീഡിയോ എടുക്കുന്ന സ്ത്രീ പറയുന്നതും ഇതിൽ വ്യക്തമാണ്. വലിയ അപകടം തന്നെയാണ് ഒഴിവായത്. നമുക്ക് അതിന്റെ ഒരു വ്യാപ്തി മനസ്സിലാവുന്നത്, അതിന് ആ വീടിന് താൽക്കാലിക ഷെഡിന് ചുറ്റുമുള്ള 5 തെങ്ങുകൾ പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുന്നു. അതിൽ നിന്ന് തന്നെ ആ അപകടത്തിന്റെ വ്യാപ്തി മനസ്സിലാവും. തൊട്ടടുത്ത് വീടുകൾ ഇല്ലാതിരുന്നത് കൊണ്ടാണ് വലിയ അപകടം ഒഴിവായത്. ഇല്ലെങ്കിൽ ആ വീടുകളിലേക്ക് കൂടി തീ പടരുന്ന സാഹചര്യം ഉണ്ടായേനെ. ഇവരുടെ ഈ ഒരു താൽക്കാലിക ഷെഡ്, വീട് നിർമ്മാണ സമയത്തുള്ള താൽക്കാലിക ഷെഡിനാണ് തീ പിടിച്ചത്. അതിനകത്ത് ആഭരണങ്ങളും പണവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. വീട് നിർമ്മാണത്തിന് വേണ്ട പണം, അതേപോലെ തന്നെ ഇവരുടെ മറ്റ് ഡോക്യുമെന്റ്സ്, സ്ഥലം സംബന്ധിച്ചുള്ള ഡോക്യുമെന്റ്സ്, ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ പൂർണ്ണമായും നഷ്ടപ്പെട്ടു. വീട്, ആ താൽക്കാലിക ഷെഡ് പൂർണ്ണമായും കത്തി നശിച്ചു. അശ്വതി, ഒരു കുടുംബത്തിന്റെ ആകെ പ്രതീക്ഷകളാണ് കത്തി നശിച്ചതെന്ന് തന്നെ പറയാം. അശ്വിൻ പറഞ്ഞതുപോലെ ആളപായം ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും വലിയ രീതിയിലുള്ള നഷ്ടം ആ വീട്ടുകാർക്കുണ്ട്. അവർ പുറത്തു പോയ സമയത്താണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. വീട് പൂർണ്ണമായും കത്തി നശിച്ചു, ഒപ്പം അടുത്തുണ്ടായിരുന്ന 5 തെങ്ങുകളും കത്തിയിട്ടുണ്ട് ഈ സ്ഫോടനത്തിൽ. ആളപായം ഇല്ല എന്നത് വലിയ ആശ്വാസമാണ്. അശ്വിൻ വെള്ളത്താണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ.